ഇതാണ് നമ്മുടെ കോളേജ്, ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം പാലക്കാട്. ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് റിമോട്ട് ഏരിയയിലാണ് നമ്മുടെ കോളേജ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കോളേജിൻ്റെ വീഡിയോ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. വെൽക്കം യൂട്യൂബ്, ഐ ആം അതുൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്, മെയിനായിട്ടുള്ള ഒരു ചെറിയ ടൗൺ ആണ്. പാലക്കാട് നിന്ന് ഏകദേശം നല്ല മാറിയാണ് നമ്മുടെ കോളേജ് ഇരിക്കുന്നത്. നമ്മുടെ ബസ് ടൈമിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ SFI ബസ് ടൈമിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കൊടി തോരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അകത്തോട്ട് കയറുമ്പോൾ അവിടെയും കാണാൻ പറ്റും. നമ്മുടെ കോളേജിൽ പാർട്ടി മെയിനായിട്ട് നിൽക്കുന്നത് 3 പാർട്ടിക്കാരാണ്. കലാല രാഷ്ട്രീയം ആവശ്യമാണോ എന്ന് ചോദിക്കുന്നവരോട്, നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കോളേജ് ബസ്. അപ്പോൾ അത് സാധിക്കാൻ ഇപ്പം ഞാൻ ഒരു അപേക്ഷ കൊണ്ട് കൊടുക്കുന്നതിലും പവറാണ് ഒരു പാർട്ടി സെക്രട്ടറി, കോളേജിൻ്റെ പാർട്ടി സെക്രട്ടറിയോ ഭാരവാഹികളോ കൊടുക്കുന്നത്. അപ്പോൾ പാർട്ടി ഏതായാലും സൗഹൃദപരമായിട്ടുള്ള പാർട്ടി ഏത് കലാലയത്തിലും നല്ലതാണ്, കാരണം നമ്മുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി. ഇവിടെയാണെങ്കിലും ഈ ഗ്രാൻഡ്സിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അതിനെല്ലാം ചോദ്യം ചെയ്യാൻ ഒരു പ്രസ്ഥാനം, ഒന്നല്ല ഒന്നിലധികം പ്രസ്ഥാനം ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ മത്സരിച്ച് ചോദ്യം ചെയ്യും, നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് അത് നിറവേറ്റപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ക്രോസ്, നമ്മുടെ കോളേജിൻ്റെ പ്രോഗ്രാംസ്, ഫ്രഷേഴ്സ് ഡേ അതുപോലുള്ള പ്രോഗ്രാംസൊക്കെ നമ്മുടെ ആ സ്റ്റേജിലായിരിക്കും നടക്കുന്നത്. ആ സൈഡിലായിട്ടാണ് ലൈബ്രറിയൊക്കെ വരുന്നത്. നമ്മുടെ ടെക് ഫെസ്റ്റ് ആയ ഇൻവെൻ്റോയുടെ ലോഗോ എടുത്തിരിക്കുന്നത് ഈ ഒരു കൺസ്ട്രക്ഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ ഫുട്ബോൾ ടീം, കബഡി ടീം, ഖോഖോ ടീം, സോഫ്റ്റ് ബോൾ ടീം, ഹാൻഡ്ബോൾ ടീം, ബാസ്ക്കറ്റ്ബോൾ ടീം, അങ്ങനെ നല്ലപോലെ മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന ടീമുകളുണ്ട്. യൂണിവേഴ്സിറ്റി പ്ലെയേഴ്സ് ഉണ്ട് നമ്മുടെ കോളേജിൽ നിന്ന്. ഇലക്ട്രിക്കൽ ബ്ലോക്കാണ് ആ കാണുന്നത്. ഈ വർഷം അതിൻ്റെ ഉദ്ഘാടനം നടന്നതേ ഉള്ളൂ. പിന്നെ ആ കാണുന്ന ബിൽഡിങ്ങാണ് ലേഡീസ് ഹോസ്റ്റല്. പിന്നെ ഇത് കോളേജിൻ്റെ ഒരു സുപ്രധാന ഏരിയ ആണ്, നിങ്ങൾക്കിത് കോളേജിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് CS ക്ലാസ് റൂമിൻ്റെ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ക്ലാസ് റൂമിൻ്റെയൊക്കെ ഒരു നടുമുറ്റം വേണേൽ പറയാം. ഇവിടെ നമ്മുടെ കോളേജ് പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിലാണെങ്കിൽ അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഓരോ മൂലയിലും വാട്ടർ കൂളർ ഉണ്ട്, അത്യാവശ്യം വെള്ളം കുടിക്കാൻ, വെള്ളം കുടിയും കിട്ടത്തില്ല. ലാബുകൾ, സെമിനാർ ഹാളുകൾ, അത്യാവശ്യം നമ്മുടെ ലാബുകളെല്ലാം നല്ല രീതിയിൽ തന്നെ വെൽ മെയിൻറ്റെയിൻഡാണ്. മിൻറ്റൻ കോർട്ടാണ്, ETI റൂമിലാണ് നമുക്ക് എൻ്റെ ഔട്ട് ഫോട്ടോ കോപ്പി ഒക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആ റൂം നമ്മുടെ സ്റ്റോറാണ്, നമുക്ക് ഇറേസർ, പെൻസിൽ, റെക്കോർഡ് ബുക്ക്, നോട്ട് ബുക്ക്സ് ആവശ്യമുള്ളതൊക്കെ അവിടെ വലിയ റേറ്റില്ലാതെ കൊടുക്കും. പിന്നെ നമ്മുടെ മണ്ടയിലെ മെക്കാനിക്കലിൻ്റെ സ്റ്റാഫ് റൂം, അപ്പുറത്തെ HOD റൂം, പിന്നെ ഫ്ലൂയിഡിൻ്റെ ലാബ് താഴെ, ആ ടാറ്റാസുമ ഒരു സ്മാരകം പോലെ കിടക്കുകയാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എനിക്ക് തോന്നുന്നു കോളേജിന് കൊടുത്ത വണ്ടി ആയിരിക്കണം, ഞാൻ വന്നപ്പോൾ തൊട്ട്, അതിന് മുന്നേ തൊട്ട് ഇവിടെ കിടപ്പുണ്ട്. ഗൂഗിൾ മാപ്സിൽ നേരത്തെ ഫോട്ടോസൊക്കെ ശ്രദ്ധിച്ചവർക്കറിയാം, ഈ ടാറ്റാ സുമ നമ്മുടെ കോളേജിൻ്റെ പോർച്ചിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന റെഡ് ക്രോസിലാണ്. ഇവിടുത്തെ ഈ പുല്ല് നേരത്തെ ഒരുപാട് പുല്ലുണ്ടായിരുന്നു, ഇത് കോളേജുകാർ തന്നെ വെട്ടിയതാണ്. സാധാരണ NSS ഇത് ക്ലീനാക്കുന്നത്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോഴും ഇത് ക്ലീനാക്കാൻ കൂടിയിട്ടുണ്ട്. നേരത്തെ എൻ്റെ ഷോർട്സൊക്കെ കണ്ടവർക്ക് അറിയാം, ഒരു സ്കേറ്റിംഗ് ബോർഡിൽ ഇതിലെ ചുമ്മാ ഇൻവെൻ്റോയ്ക്ക് ഒരു പ്രൊമോഷൻ പോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഉരുണ്ട് വീഴുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ക്യാൻറ്റീനിൽ പോകും. ഇവിടെ പിന്നെ കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ നോട്ടീസ് ബോർഡുകളാണ് അവിടെ, NSS നോട്ടീസ് ബോർഡ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ വാട്ടർ പ്യൂരിഫയർ, കൂളർ, പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് ഇവിടെ ആയിട്ടാണ്. കോളേജിൻ്റെ എൻട്രൻസ് എന്തെങ്കിലും ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ട്, ചെറിയ മത്സരങ്ങൾ. കഴിഞ്ഞ ദിവസം മിക്ക മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സൈക്കിൾ അസംബ്ലി കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ എന്തിനോടനുബന്ധിച്ച് ഫുഡ് തീറ്റി മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നടത്തുന്നത് നമ്മുടെ ഇവിടെ വെച്ചാണ്. ഇതാണ് ഞാൻ പറഞ്ഞ EEE ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം. May 15, 2021 May 15 ആയിരുന്നു. 1, 2, 3, 4 എനിക്ക് തോന്നുന്നു 4 ബസ് ഇപ്പോൾ പാർക്കിംഗ് ആണ് തോന്നുന്നു. ഒരു വണ്ടി വിളിക്കാൻ കിടക്കും, അല്ല 5 വണ്ടി ഓടുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് ഗേറ്റ്. സെക്കൻഡ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എവർഷൻ എന്നൊരു കടയുണ്ട്. അത്യാവശ്യം പ്രകൃതിരമണീയ ഒരു സ്ഥലമാണ്. ഇവിടെ പക്ഷി മൃഗാദികളൊക്കെ ഒരുപാടുണ്ട്, മയിലുകളിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റും.
ഈ അരയാലിൻ്റെ നടുക്കായിട്ടാണ് തോന്നുന്നു ആ നുങ്കിൻ്റെ പന വളർന്നേക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഊഞ്ഞാല്. ഇതാണ് നമ്മുടെ കാൻറ്റീൻ. ഇതൊരു കശ്മാവിൻ്റെ മരമാണിത്. പുതിയൊരു കഫറ്റീരിയയ്ക്ക് എന്തോ സാങ്ഷൻ ആയിട്ടുണ്ട്. കാലതാമസം എടുക്കുമായിരിക്കും എങ്കിലും പുതിയൊരു കഫറ്റീരിയയ്ക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാൻറ്റീനിൽ അത്യാവശ്യം വില കുറച്ച് ഫുഡ് കിട്ടും. അത്യാവശ്യം നല്ല നല്ല രീതിയിൽ വിലക്കുറവുണ്ട് നമ്മുടെ ക്യാൻറ്റീനിൽ. വേണമെങ്കിൽ പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. മെക്കാനിക്കലിൻ്റെ വർക്ക്ഷോപ്സാണ്, പ്രൊഡക്ഷൻ ലാബ്, അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ട്രിപ്പിൾ ബ്ലോക്ക് ആണ്. ഇതാണ് നേരത്തെ പറഞ്ഞ പക്ഷി മൃഗാദികൾ ഒരുപാട് കാണുമെന്ന്. ട്രിപ്പിൾ ബ്ലോക്കിൻ്റെ അകത്ത് ലിഫ്റ്റ് ഉണ്ട്, പക്ഷേ ഇന്ന് ഓപ്പൺ ആയിരിക്കില്ല. അതുപോലെ ഇതാണ് സ്പോർട്സ് കോംപ്ലക്സ്. ഇവിടെ ബാസ്കറ്റ്ബോളിൻ്റെ കോർട്ടുണ്ട്, പിന്നെ അവിടെ ഫുട്ബോൾ കളിക്കാനിടയുണ്ട്, ക്രിക്കറ്റ് കളിക്കാനിടയുണ്ട്. അത്യാവശ്യം റീൽസൊക്കെ എടുക്കാൻ കുറച്ചധികം പേരൊക്കെ ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ തിരിച്ച് കോളേജ്. കോളേജിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഇങ്ങേയറ്റത്ത് എന്നുള്ളൊരു വ്യൂ ആണ്. സെപ്റ്റംബറിൽ കോളേജിൽ ടെക് ഫെസ്റ്റ് നടക്കുകയാണ് ഇന്നുണ്ടോ. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഒരു ഇവിടെ അപ്പുറത്ത് മെക്കാനിക്കലിൻ്റെ ഒരു കോർണറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി. അത് കഴിഞ്ഞ ഇൻവെൻ്റോയ്ക്ക് സീനിയേഴ്സ് വന്നതാണ്. ഈ പ്രാവശ്യം എന്തായാലും ഇൻവെൻ്റോ എടുക്കുമ്പോഴത്തേക്കിന് കോളേജിൽ അത്യാവശ്യം മാറ്റം വരാൻ സാധ്യത ഉണ്ട്. കോളേജിൽ നമുക്ക് കേഫൈ കിട്ടും. ഇവിടെ വരാൻ പോകുന്ന സ്ഥാപനങ്ങളുടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ ഉള്ള ബോയ്സ് ഹോസ്റ്റലിനേക്കാളും വലിയൊരു ബോയ്സ് ഹോസ്റ്റല് വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള സ്ഥലമുണ്ട്. ഗവൺമെൻറ് എനിക്ക് തോന്നുന്നു മേടിച്ചപ്പോൾ ഒരുപാട് സ്ഥലം മേടിച്ചു, പക്ഷേ അത് മേടിച്ചതൊരു കുഗ്രാമത്തിലാണ്. ഇവിടെ അടുത്ത് കടയുണ്ട്, എന്നാലും ബുദ്ധിമുട്ടാണ്. ഞായറാഴ്ച നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്, കാരണം പുറത്തെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാവും. ബോയ്സ് ഹോസ്റ്റലിലും ലേഡീസ് ഹോസ്റ്റലിലും വിഷയമില്ല, അവർക്ക് മെസ്സുണ്ട്. പിന്നെ മെസ്സുള്ള ഹോസ്റ്റൽസ് ആണെങ്കിലും വിഷയമില്ല. ബാക്കി പുറത്ത് നിൽക്കുന്ന കുട്ടികൾക്ക് ഞായറാഴ്ച ദിവസം ഇവിടെ എല്ലാ കടയിലാവായിരിക്കും. പിന്നെ ഏതെങ്കിലും രാധേച്ചി ആരെങ്കിലും ഏതെങ്കിലും വീട്ടിൽ ഊണ് കാണും, ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞായറാഴ്ച ദിവസം ചിലവ് കൂടും. ഒന്നെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തും, അല്ലെങ്കിൽ കഴിക്കാതിരിക്കും. അതുപോലെ തന്നെ അടുത്ത് കടകളുള്ളത് ഇവിടെ ഒരു നന്ദന ബേക്കറി ഉണ്ട്, പിന്നെ അതാ ഞാൻ പെണ്ണത്തെ അതേ ചെറു വീട്, അവിടെ ചോറ് കിട്ടും. പിന്നെ ഇവിടെ കലിസ്റ്റ, പിന്നെ അപ്പുറത്ത് കെൻസ. മെയിനായിട്ട് കെൻസ എന്നാണ് ഫുഡ് കഴിക്കാറ്.